നമസ്കാരം. വിഎസിന്റെ സ്വന്തം ചുവന്ന മണ്ണാണ് മലമ്പുഴ. മത്സരിക്കുന്നില്ലെങ്കിലും രാഷ്ട്രീയ രംഗത്ത് സജീവമല്ലെങ്കിലും മലമ്പുഴക്കാർക്ക് വിഎസ് അച്യുതാനന്ദനെ മറന്നിട്ടൊരു തെരഞ്ഞെടുപ്പില്ല. രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച കാലം മുതൽ വിഎസിനോടൊപ്പമായിരുന്ന വിഎസിന്റെ പ്രിയ ശിഷ്യൻ എ പ്രഭാകരനാണ് ഇത്തവണ മലമ്പുഴയിലെ LDF സ്ഥാനാർത്ഥി. പ്രഭാകരനൊപ്പം തന്നെ വിഎസിന്റെ ചിത്രങ്ങളും ഫ്ലെക്സ് ബോർഡുകളും വാക്കുകളുമൊക്കെ മണ്ഡലത്തിലാകെ നിറയുകയാണ്. വിഎസ് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് ഒരോട്ടെന്ന നിലയ്ക്കാണ് മണ്ഡലത്തിൽ പ്രഭാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. വിഎസ് അല്ല ഇത്തവണ LDF സ്ഥാനാർത്ഥി എന്ന് ഇപ്പോഴും ഉൾക്കൊള്ളാനാകാത്ത പ്രായം ചെന്ന നിരവധി ആളുകൾ മണ്ഡലത്തിലുണ്ടെന്നാണ് എ പ്രഭാകരൻ പറയുന്നത്. വിഎസ് ഇല്ലേ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ അദ്ദേഹത്തിന്റെ പകരക്കാരനാണ് എന്നാണ് പറയാറെന്നും പ്രഭാകരൻ പറയുന്നു. വിഎസ് മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജന്റും പ്രചരണത്തിന്റെ നേതൃത്വം നൽകിയതും പ്രഭാകരൻ തന്നെയായിരുന്നു. 40 വർഷത്തിനിടെ ആദ്യമായാണ് മലമ്പുഴ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് VIP സ്ഥാനാർത്ഥികൾ ഇല്ലാതിരിക്കുന്നത്. വിഎസിന് പകരക്കാരനായി ആരെ നിയോഗിക്കണമെന്ന് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ വ്യാപകമായി ചർച്ചകൾ നടന്നിരുന്നു. NN കൃഷ്ണദാസ്, MB രാജേഷ് എന്നിവർ ഉൾപ്പെടെ 6 നേതാക്കളുടെ പേരുകൾ ചർച്ചയിൽ ഉയർന്നു വന്നിരുന്നു. ഒടുവിൽ പ്രഭാകരന് നറുക്കുവീഴുകയായിരുന്നു. UDFനായി അനന്തകൃഷ്ണനും NDAയിൽ നിന്ന് സി കൃഷ്ണകുമാറുമാണ് മലമ്പുഴ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുന്നത്. CPIM ഒരു വട്ടം പോലും തോൽവി അറിഞ്ഞിട്ടില്ലാത്ത മണ്ഡലമാണ് മലമ്പുഴ. വിഎസ് അച്യുതാനന്ദൻ മത്സരിക്കാനെത്തിയ 2001 മുതൽ താരമണ്ഡലമാണ് മലമ്പുഴ. ഓരോ തവണ മത്സരിക്കുമ്പോഴും ഭൂരിപക്ഷം ഉയർത്തുകയാണ് VS ചെയ്തത്. കഴിഞ്ഞ തവണ VS 27,412 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. രണ്ടാം സ്ഥാനത്ത് BJPയുടെ സി കൃഷ്ണകുമാർ ആയിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി VS ജോയ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി. VS ആദ്യം മലമ്പുഴയിൽ മത്സരിക്കാനെത്തിയപ്പോൾ സതീശൻ പാച്ചേനിയായിരുന്നു എതിരാളി. 4,703 വോട്ടുകൾക്കാണ് അന്ന് VS വിജയിച്ച് കരകയറിയത്. അതേസമയം VIPകളില്ലാത്തൊരു തെരഞ്ഞെടുപ്പിനെ മലമ്പുഴ നേരിടുന്നത് 40 വർഷത്തിന് ശേഷമാണെന്ന പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. മുന്നണി സ്ഥാനാർത്ഥികൾ മൂവരും പാലക്കാട് ജില്ലക്കാരാണെന്ന പ്രത്യേകതയുമുണ്ട്. EK നായനാർ മുതൽ VS അച്യുതാനന്ദൻ വരെയുള്ളവർ മലമ്പുഴയിൽ മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥികളെക്കാൾ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് പാർട്ടി പ്രവർത്തകരായിരുന്നു. കാരണം അവർ മറ്റു മണ്ഡലങ്ങളിലും പോകേണ്ട താരപ്രചാരകരായിരുന്നു. അങ്ങനെ പിന്നണിയിൽ നിന്ന് നിൽക്കുന്നവർക്കിടയിൽ നിന്നാണ് ഇക്കുറി സ്ഥാനാർത്ഥികൾ എത്തിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ താരമായി മാറിയത് അക്ഷരാർത്ഥത്തിൽ NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ്. ഇരുമുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് എത്തിയത് ചിട്ടയായ പ്രവർത്തനം കൊണ്ടായിരുന്നു. പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുമ്പോഴും കഴിഞ്ഞ 5 വർഷവും മലമ്പുഴ മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു പ്രവർത്തനം. ഇടയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും മണ്ഡലത്തിൽ കൂടുതൽ സുപരിചിതനാകാൻ കാരണമായി. പഴയ ചരിത്രങ്ങളിലൊന്നും കാര്യമില്ലെന്ന നിലപാടാണ് UDF സ്ഥാനാർത്ഥിയായ DCC ജനറൽ സെക്രട്ടറി SK അനന്തകൃഷ്ണന്റേത്. ഘടകക്ഷിക്ക് സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ വന്നതിനാൽ തുടക്കം മുതൽ വൈകിയാണ് തുടങ്ങിയത്. എങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തുകയാണ് അദ്ദേഹം ഇപ്പോൾ. മലമ്പുഴ ഒരു VIP മണ്ഡലമായിരുന്നു ഇതുവരെ. പക്ഷെ ആ പരിഗണന അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിൽ ഇവിടെ പൂർണ്ണമായി ഉണ്ടായിട്ടില്ല. പാഡിക്കോ ഉണ്ടെങ്കിലും കർഷകരുടെ നെല്ല് കെട്ടിക്കിടക്കുന്നു. മിൽമ ഉണ്ടെങ്കിലും ക്ഷീര കർഷകരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. മലമ്പുഴ ഡാം ഉണ്ടെങ്കിലും ശുദ്ധജല ക്ഷാമം രൂക്ഷമാണ്. ഇതിനെല്ലാം ഒരു പരിഹാരമാണ് മൂന്ന് മുന്നണികളുടെയും പ്രധാന വാഗ്ദാനം.